ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ഈ വർഷത്തെ ആദ്യത്തെ റെസിപ്പിയാണ് ടീ തുടങ്ങണേ. അപ്പോൾ ന്യൂ ഇയറൊക്കെ ആയിട്ട് ഒട്ടും കുറയ്ക്കണില്ല, ഒരു ബിരിയാണി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് പല സ്പെഷ്യാലിറ്റികളുണ്ട്. വെജിറ്റബിൾ ബിരിയാണി ആണെങ്കിലും ഒരു നോൺ വെജ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതൊക്കെ വഴിയേ കാണാം. അപ്പോൾ ഞാനിതേ ചോറിന് വേണ്ടിയുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വന്നപ്പോൾ ഒരു രണ്ട് കറുകപ്പട്ട, ഒരു 3 ഗ്രാമ്പും 3 ഏലക്കായ, പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം അത്രയും ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ചോറിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് വെള്ളത്തിലിടാൻ ശ്രദ്ധിക്കുക, ഉപ്പൊന്നും കുറയല്ലേ. അപ്പോൾ തിളക്കട്ടെ. അവിടെ ഉമ്മാനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ പച്ചക്കറിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ ചേർക്കണം പച്ചക്കറികൾ എന്നൊക്കെ പറയുമ്പോൾ അത് മാത്രമല്ലേ പൊരിക്കുള്ളൂ സവാള, പക്ഷേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സവാളയും നമ്മൾ പൊരിച്ച് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഈ ഒരു ബിരിയാണി നല്ലൊരു മടുക്കാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. അത് കഴിക്കുമ്പോൾ തന്നെ അറിയുള്ളൂ. നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെള്ളം തിളച്ചപ്പം 1 കിലോ ബസ്മതി റൈസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള അരി കുതിർത്തിയൊന്നുമില്ല, അത് കഴുകി ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വെച്ച് വെള്ളം തിളച്ചപ്പോൾ എടുത്തിട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് സവാള ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റണം. ബാക്കിയുള്ളതൊക്കെ അതിലിരുന്ന് അത് മുരിഞ്ഞോളും. അല്ലാതെ നമ്മൾ മുഴുവൻ കളറിലായി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് കരിഞ്ഞിരിക്കണം. കോരി വെച്ച് നമ്മൾ അപ്പുറം പോയി ഇപ്പുറം വരുമ്പോൾ കരിഞ്ഞിരിക്കണം. പിന്നെ അടുത്ത സ്റ്റെപ്പ് പൊരിക്കാനുള്ളത് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും കൂടി അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സവാളിനെയൊക്കെ ഒന്ന് നോക്കണം. ഇനി നമ്മൾ ചേർക്കണ ഒരു നോൺ വെജ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെമ്മീനാണ്. വളരെ കുറച്ച് ഒരു പിടിയൊക്കെ ഉണ്ടാവുള്ളൂ. ആ ഒരു ചെമ്മീനും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇത് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മ അത് ഊറ്റാണ്. ചോറ് വെന്തെന്ന് വെച്ചാൽ ഇത്ര പെട്ടെന്ന് വെന്തോന്ന് വിചാരിക്കരുത്. മുഴുവനായിട്ട് വെച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഒരു 70% അത്രേ വെന്തിട്ടുള്ളൂ. ഇനി നമ്മൾ ദമ്മൊക്കെ ചെയ്യും. അപ്പോൾ അപ്പോൾ വെന്ത് വേവാനുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോഴേ വേവിച്ച് വെച്ചാൽ ദമ്മൊക്കെ കഴിയുമ്പോൾ അത് പായസമായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ആ ക്യാരറ്റ് പൊരിച്ചെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ബിരിയാണിയിലത്തെ ക്യാരറ്റൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ക്യാരറ്റ് പച്ചക്കറി കഴിക്കുന്നത് മാത്രമേ കൂടുതൽ ഇഷ്ടമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറിയ 2 ക്യാരറ്റ് മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് പൊരിക്കുമ്പോൾ കണ്ടോ ഉള്ളൊക്കെ വേവാൻ വേണം. എന്നാൽ ഒരുപാടിട്ട് മൊരിച്ച് കരിച്ച് നാശാക്കരുത്. ഇത്രമാത്രം വെന്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കുക. ഉരുളക്കിഴങ്ങ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് പൊരിക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ഇത് ഇത്രയും തന്നെ ഇനി ഒരു പ്രാവശ്യം കൂടി ഇടാനുണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്നിങ്ങോട്ട് പൊരിച്ച് കോരി മാറ്റി വെക്കുക. ഇതിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളറൊന്നും ഒരുപാട് ബ്രൗൺ ആവാതെ ശ്രദ്ധിക്കുക. പക്ഷേ ഉള്ളൊക്കെ വേവണം കേട്ടോ. ഉള്ളിൽ നമ്മൾ കഴിച്ചു നോക്കാം, എന്നിട്ട് കോരി മാറ്റിയാൽ മതി. ഇനി ഇതിലേക്കുള്ള കിസ്മിസ് അതുപോലെ തന്നെ കാഷ്നട്ടും നമ്മൾ വറുത്ത് കോരി മാറ്റുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസൊക്കെ ചേർക്കാം. ഞാൻ ബീൻസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ടുള്ളൂ. പിന്നെ ഇനി ഗ്രീൻ പീസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസ് ആണെങ്കിൽ നല്ലത്. ഇനി അതെല്ലാം ഉണക്കിയാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ തലേദിവസമൊക്കെ കുതിർത്തി വെച്ച് രാവിലെ അതൊന്ന് ഡ്രെയിൻ ചെയ്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറ്റിയിട്ട് വേണം ഇതിലേക്ക് ഇടാനായിട്ട്. അല്ലെങ്കിൽ ചട്ടിയിൽ സ്ഫോടനം നടക്കും. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കോരി മാറ്റുക. അല്ലെങ്കിൽ ഇത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പച്ച ചുക കടിക്കും, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമ്മുടെ ചെമ്മീന് ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഓയിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ ഡീപ് ഫ്രൈ അല്ലേ ചെയ്തത്, പക്ഷേ ചെമ്മീനൊക്കെ ഷാലോ ഫ്രൈ മതി. അപ്പോൾ അതിനോട് കുറച്ച് ഓയിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഓയിലിൽ നമുക്ക് പിന്നീട് ആവശ്യം വരും. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതേ രണ്ടാമത് ആവശ്യമുള്ള കുറച്ചും കൂടിയും ചെമ്മീനും, രണ്ടാമത് ആവശ്യമുള്ളതല്ല, രണ്ടാമത് എടുത്ത ട്രിപ്പിൽ ഇടാനുള്ളതും കൂടി ഇട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി സംഭവങ്ങളൊക്കെ ദമ്മിന് റെഡിയായി. അപ്പോൾ നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഈ പൊരിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ നമ്മൾ ആ ചെമ്മീനില്ലേ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത്രയും തന്നെ മുളകുപൊടി, എരിവുള്ള മുളകുപൊടി. ഇനി അതിനൊരു കളർ കിട്ടാൻ വേണ്ടി 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഒരു പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ നിറയെ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് അങ്ങനെ തന്നെ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ഹൈദരാബാദി ബിരിയാണി മസാല ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത്.
ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു, പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാനിവിടെ പൊടിച്ചതുകൊണ്ടാണ് അതിന് ഭയങ്കര റിച്ച് ഫ്ലേവർ ആയതുകൊണ്ടാണ് അത്രയും ചേർത്തത്. ഇനിയിപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണ ഗരം മസാല ആണെങ്കിൽ ഒരു അര ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇനി അതെല്ലാം കൂടിയും എല്ലാ ഭാഗത്തേക്കും ആവണ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പച്ചക്കറിമേലെല്ലാതും ആവണ രീതിയിൽ, ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം. തീരെ പുളിയില്ലാത്ത തൈര് അരക്കപ്പെടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു പാത്രം എടുത്തായ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് അത് കഴുകിയൊന്നും ഒഴിക്കുക. അത് കൂടാതെ പിന്നെ എക്സ്ട്രാ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാൻ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ചൊന്ന് നോക്കിയാൽ നമ്മളിപ്പോൾ നോക്കണ സമയത്ത് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. കാരണം ഈ ഒരു പീസ് മല്ലൊക്കെ പിടിക്കണ്ടേ, ഈ പച്ചക്കറിയുടെ പീസൊക്കെ നമ്മൾ വെറുതെ പൊരിച്ചെടുത്തേക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒത്തുമൊക്കെ പിടിക്കാനുള്ള തരത്തിൽ ഉപ്പിടണം. പിന്നെ മല്ലിയും പൊതിന ഇലയും അരിഞ്ഞത്, അതിൽ പൊതിന ഇല കുറച്ച് കൂടുതലായിട്ട് നിന്നോട്ടെ, അതായിരിക്കും നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഞാനെല്ലാം മിക്സായി ഞാൻ ആ താഴെ ഇത് മൊത്തം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, നമ്മൾ ആ പൊരിച്ച ഓയിൽ കുറച്ച് മാറ്റി വെച്ചില്ലേ, ആ ഓയിൽ എടുത്തൊഴിച്ചാലും മതി. അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്കൊക്കെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പൊടികളൊക്കെ നേരെ തന്നെ ഇട്ടേക്കണം, മസാലയിലൊന്നും വഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ചൂടാകുമ്പോൾ ആ പൊടികളും ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാവാനാണ് ആ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇനി നമ്മളിതിലേക്ക് ചോറിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ലെയറായിട്ടോ അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി ഒറ്റയടിക്ക് ആ ഇട്ടേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് മുഴുവൻ അങ്ങോട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. കട്ടയൊന്നും ആവില്ല, കാരണം നമ്മൾ വല്ലാതെ വേവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ ഫില്ല് ചെയ്തിട്ടാൽ, ഇനി ഇതിൻ്റെ മേലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ആ സവാള, അതുപോലെ തന്നെ ആ കാഷ്യൂനട്ട് കിസ്മിസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നന്നായിട്ട് അങ്ങോട്ട് വിതറി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും പൊതിനിലയും കരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരിക്കും, നമ്മുടെ വീട്ടിൽ ഈ സംഭവം ഇഷ്ടമല്ല, പക്ഷേ എനിക്കെന്തോ എല്ലാ റെസിപ്പിയിലും ഇങ്ങനെ പറയാനൊരു മടിയായതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചേർക്കണേന്ന്. ഇനി ദം ചെയ്യണത് നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യണേന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇങ്ങനെ, അപ്പോൾ ഇത് കുറച്ച് വട്ടം കൂടിയ പാത്രമായതുകൊണ്ട് 2 അലുമിനിയം ഫോയിൽ 2 ഷീറ്റ് വേണ്ടി വന്നിട്ടോ, വെച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ മേലെ മൂടി വെക്കുകയാണ്. എന്നാലും ഒന്നും കൂടിയും ടൈറ്റായിരിക്കണം ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദമാവൊക്കെ വെച്ച് ചെയ്യാം, എനിക്കപ്പോൾ അതൊക്കെ വല്ലാത്ത മടിയുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ചെയ്യണില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിലൊരു മൂടി വെച്ചിട്ട്, എന്തെങ്കിലും വലിയ ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അതായാലും മതി, പഴയതൊക്കെ ഉണ്ടെങ്കിൽ. എന്നിട്ട് അത് വെച്ചിട്ട് ആദ്യം തന്നെ നല്ല ചൂടാക്കിയെടുക്കുക. ആ ഒരു താഴെ വെക്കണ ആ തട്ട് നന്നായിട്ട് ചൂടാക്കിയെടുത്തിട്ട് പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ പാത്രം കയറ്റി വെക്കുക. എന്നിട്ട് അതിന് മേലൊരു വെയിറ്റും കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമ്മളതിങ്ങനെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ മേലേക്ക് ഇതിൻ്റെ ആവി വരുന്നുണ്ടോയെന്ന് നോക്കുക. ഉണ്ടെങ്കിൽ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം ആയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി സമയം വെക്കുക. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ, നമ്മുടെ റൈസും അതുപോലെ തന്നെ മസാലയും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. റൈസും ആണെങ്കിൽ ഒട്ടും കുഴഞ്ഞിട്ടില്ല, മസാലയൊക്കെ ആണെങ്കിലും എല്ലാം നല്ല വിട്ട് വിട്ട് കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഏതൊരു ബിരിയാണി ആണെങ്കിലും ഇതുപോലെ കുഴയാത്തൊരു ടെക്സ്ചറാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് ശരിക്കും നമ്മുടെ സാധാ വെജിറ്റബിൾ ബിരിയാണിനേലും ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ മടുക്കാത്തൊരു ടേസ്റ്റാണ് ഇതിൻ്റെ. അതുപോലെ തന്നെ കുഴഞ്ഞൊന്നും ഇരിക്കാത്തതുകൊണ്ട് തന്നെ, പിന്നെ പച്ചക്കറികളൊക്കെ ആണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ചെമ്മീൻ ഓപ്ഷനിൽ മാത്രമാണ്, ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഇനിയിപ്പോൾ അത് കഴിക്കാത്തവരുണ്ടെങ്കിൽ സാധാ പച്ചക്കറി വെച്ചത് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡെയറി.